അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഈ റോഡ് നേരെ പോകുന്നത് മാമത്താണ്. മാമത്തെ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നേരത്തെ കണ്ട സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. രാമച്ചൻപുഴയിലെ റോഡിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് കൊല്ലമ്പുഴ ജംഗ്ഷനിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടവാരത്താണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് പാലാങ്കോണം ജംഗ്ഷനാണ്. വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ഒരു അപ്ഡേഷനാണ്. അപ്പോൾ ആറ്റിങ്ങൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ അത് 2025 അവസാനത്തോടുകൂടി അതിനൊരു അവസാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടമ്പാട്ട് കോണം, അതായത് കഴക്കൂട്ടത്തുനിന്ന് കടമ്പാട്ട് കോണം വരെയുള്ള ആറ്റിങ്ങൽ NH66 ഒരു അപ്ഡേഷനാണിത്. അപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസ് കടന്നു പോകുന്ന ഭാഗത്തൂടെയുള്ള കുറച്ച് വീഡിയോസാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് കച്ചേരി ജംഗ്ഷൻ. ഇത് ആറ്റിങ്ങലത്തെ മെയിൻ ടൗൺ ആണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന നാലുവരി പാതയാണ്. അപ്പോൾ ഈ ട്രാഫിക്കിൻ്റെ പ്രശ്നം കാരണം പുതിയതായിട്ട് വന്ന ഒരു റോഡാണ് NH66 നാലുവരി പാതയാണ്. പക്ഷേ ഇതുകൊണ്ട് വലിയ ഒരു നേട്ടമൊന്നും ആറ്റിങ്ങലത്തെ ബ്ലോക്കിന് ഉണ്ടായിട്ടില്ല. വീണ്ടും പഴയണക്കെ തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് സിഗ്നൽ ഉണ്ടെങ്കിലും ഓട്ടോറിക്ഷകളൊക്കെ ഇങ്ങനെയാണ് വന്ന് കിടക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ആറ്റിങ്ങലത്തെ പുതിയ ബൈപ്പാസ് വന്നു കഴിയുമ്പോഴത്തേക്ക്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ അപ്ഡേഷനാണ്. മാക്സിമം ഇൻഫർമേഷൻസ് നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. എന്തെങ്കിലും തെറ്റുകളുണ്ടായാൽ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും അപ്ഡേഷൻ ഞങ്ങൾ പറയുന്നതല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് ആർക്കെങ്കിലും അറിവിലുണ്ടെങ്കിൽ ഇതിലൂടെ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഇതാണ് ആറ്റിങ്ങലത്തെ നമ്മുടെ നാലുവരി പാത. നാലുവരി പാത എന്നൊരു പേര് മാത്രമേ നമുക്ക് നിലവിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. വലിയ നാലുവരിയുടെ അത്ര നേട്ടമൊന്നും ഈ പാതയിലൂടെ നമുക്ക് ആർക്കും കിട്ടുന്നില്ല. അപ്പം ഈ പാതയാണ് ഇപ്പം നമ്മൾ ആറ്റിങ്ങലത്തെ ടൗൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ പുതുതായിട്ട് രൂപീകരിച്ച പാതയാണ് ഈ കാണുന്നത്. അപ്പം ഇതിലിപ്പോഴും ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ്. ആറ്റിങ്ങൽ പഴയണക്കി തന്നെയാണ്. നേരത്തെ കാട്ടിയും കുറച്ച് ഭേദമുണ്ടെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 795 കോടി രൂപ ചെലവഴിച്ചാണ് കഴക്കൂട്ടം കടമ്പാട്ട് കോണം ദേശീയപാത നിർമ്മിക്കുന്നത്. ഏകദേശം കഴക്കൂട്ടം മുതൽ കടമ്പാട്ട് കോണം വരെ 29.83 കിലോമീറ്ററാണ് നീളം. ഇതിനായിട്ട് 69 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ആറ്റിങ്ങൽ, അത് നമ്മുടെ ആറ്റിങ്ങൽ മാമം വഴി പോകുന്ന ബൈപ്പാസിന് വേണ്ടിയിട്ട് 40 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസ് വരുന്നത് 11 കിലോമീറ്ററാണ്. 10.9 കിലോമീറ്ററാണ് നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ മാത്രം നീളം. ഏകദേശം 15 മേൽപ്പാലങ്ങളും 3 അണ്ടർപാസുകളോടുകൂടിയതാണ് നമ്മുടെ ബൈപ്പാസിൻ്റെ നിർമ്മാണം. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയ ഇൻഫർമേഷൻസ്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിപ്പം ഈ ഒരു ഇൻഫർമേഷൻ എപ്പോൾ വേണം നമുക്ക് മാറാം. കാര്യം നമ്മുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പം ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ NH66 വികസനവുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാമം ജംഗ്ഷനിലാണ്, മാമത്താണ്. മാമം പാലത്തു നിന്നും ഏകദേശം 100 മീറ്റർ മുന്നേ ആണ് നമ്മുടെ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പാലം കഴിഞ്ഞ് 100 മീറ്റർ മുന്നെയാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈപ്പാസിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ടെമ്പററി ആയിട്ടുള്ള ഒരു ആക്സസ് ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടെമ്പററി നിർമ്മിച്ച റോഡാണ്. മെയിൻ ആയിട്ടുള്ള മാമം ബൈപ്പാസിൻ്റെ റോഡ് വരുന്നത് അവിടെ നിന്നാണ്. അത് മാമം പാലം കഴിഞ്ഞ് 100 മീറ്റർ അപ്പുറത്തു നിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആറ്റിങ്ങലിൻ്റെ സ്വപ്നമായിട്ടുള്ള ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മാക്സിമം ഇൻഫർമേഷൻസ് കവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പം അത് എവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് വരാം. നമ്മളിപ്പം ഇതിനകത്തോട്ട് കയറിയിരിക്കുന്ന ടെമ്പററി റോഡ് കയറി അകത്ത് വരുമ്പം കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഓരോ ഓഫീസുകളാണ്, വർക്കിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചേക്കുന്ന ഓഫീസുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്, റോഡിൻ്റെ പണിയായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് എല്ലാം. ഈ നീണ്ടു നിവർന്ന് അങ്ങ് കിടപ്പുണ്ട്, നമുക്ക് അവിടെ അങ്ങോട്ട് പോയിട്ട് വരാം. മാമം പാലം ആ ഒരു ഭാഗത്തായിട്ട് വരും. അവിടെ നിന്ന് ഇങ്ങനെയായിരിക്കാം ഈ പാലം, അത് റോഡ് NH കയറി ബൈപ്പാസ് കയറി വരുന്നത്. ഒരു ഉദ്ദേശം ഇങ്ങനെ ആയിരിക്കാം ഇവിടെ നിന്ന്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ റോഡിൻ്റെ ഇരുവശത്തും ഓട നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രീ കാസ്റ്റാണ് ഈ കാണുന്നത്. ഈ കംപ്ലീറ്റ് നിരത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് അവിടെ ഈ ഒരു പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ടൊക്കെ ഇതിൻ്റെ അപ്പുറത്ത്
ഇവിടെ നിന്ന് ഈ റോഡ് നേരെ അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കത് പോയിട്ട് വരാം. അവിടെ RDS എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അവരാണ് നമ്മുടെ കഴക്കൂട്ടം പിന്നെ ആലപ്പുഴ ബൈപ്പാസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ സെയിം ടീമാണ് നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിന്റെയും പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 2025 അവസാനത്തോടുകൂടി കൺസ്ട്രക്ഷൻ പൂർണ്ണമായും കംപ്ലീറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇപ്പം നമ്മളിപ്പം ഇവിടുത്തെ ഒരു പ്ലാന്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അത് ടെമ്പററി ആയിട്ട് നിർമ്മിച്ച കോൺക്രീറ്റ് പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് ഇതിവിടെ ടെമ്പററി ആയിട്ട് നിർമ്മിച്ചതാണ്. ഇപ്പോൾ മാമത്താണ് ഏറ്റവും കൂടുതൽ പ്ലാന്റും പിന്നെ വണ്ടികളും ഒക്കെ വന്നു കിടക്കുന്നത്. കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ മാമത്താണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. ഇവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ റോഡ് മാമത്തിൽ നിന്ന് നേരെ കയറുന്നത് രാമച്ചമ്പടയിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്, രാമച്ചമ്പടയിലോട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമച്ചമ്പുഴയാണ്. രാമച്ചമ്പുഴയിലെ റോഡിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. അപ്പം ആ ഭാഗത്ത് അവിടെയാണ് നമ്മൾ നേരത്തെ എത്തുന്നത്. അതായത് മാമം ഭാഗമാണ് ആ കാണുന്നത്. മാമത്തെ റോഡിൻ്റെ പണി നടക്കുന്നത് അവിടെയാണ്. ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാമത്ത് നിന്നാണ്. അവിടെ നിന്ന് നേരെ രാമച്ചമ്പുഴ വഴി കയറി നമ്മൾ നേരത്തെ കണ്ട കൊല്ലമ്പുഴ വഴി അങ്ങനെ പോവേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് രാമച്ചമ്പുഴ റോഡിൻ്റെ പണിയാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ വലിയ വർക്ക് നടക്കുന്നില്ല. അവിടെ ഒരു ചെറിയ റോഡ് റോളർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലാതെ നിലവിൽ ഇപ്പോൾ ഇവിടെ വർക്കൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ വീതി ഇതാണ്. ഇത്രയല്ല, ഇതിൻ്റെ ഇരട്ടി വീതി വരെ. ഇതിപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ വർക്കിന് വേണ്ടിയിട്ട് നിർമ്മിച്ചേക്കുന്ന വഴിയാണ്. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മുടെ ബൈപ്പാസിൻ്റെ നീളം. ഏകദേശം 6 വരി പാതയാണ്. അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നിലവിൽ ഇതാണ് ടെമ്പററി ആയിട്ട് ഇട്ടേക്കുന്ന റോഡാണ്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല നീളത്തിൽ ആക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു റോഡ് റോളർ കിടപ്പുണ്ട്. വർക്കും നടക്കുന്നില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇത്രയും നേരം അവിടെയാണ് നിന്നത്. അവിടെ നിന്ന് നമ്മൾ കണ്ട വ്യൂ ആണിത്. ഇപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ മണ്ണ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുന്ന് ഇടിച്ച് ഇതേപോലെ ലെവലാക്കി കൊണ്ടുപോകും. നമുക്ക് ഇതിന് മുകളിലോട്ടൊന്ന് കയറിയിട്ട് വരാം. നിലവിൽ ഏതോ ഒരു വീടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ പൊട്ടി പൊലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കുടിവെള്ളത്തിൻ്റെതൊക്കെ കണക്ഷനായിരിക്കുക വാട്ടർ അതോറിറ്റിയുടെ. അതങ്ങനെ പൊട്ടി പൊക്കൊണ്ടിരിക്കുന്നുണ്ടതാ. അപ്പോൾ ഇവിടെ കോൺക്രീറ്റൊക്കെ ഇട്ട മുറ്റമായിരിക്കാം ആരുടെയെങ്കിലും വീടിൻ്റെ. അപ്പം മുകളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ താഴെയാണ് നിന്നത്. അവിടെ ഒരു കിണറൊക്കെ കാണുന്നുണ്ട്. ആരെയൊക്കെ വീടിൻ്റെ കിണറും ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ അപ്പുറ ഭാഗത്താണ് മാമം കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഈ കാണുന്നത് മാമമാണ്. മാമം മാമത്തെ കൺസ്ട്രക്ഷനാണ് ആ കാണുന്നത്. അവിടെ നിന്ന് നേരെ ഇതാ ഇത് കണക്ക് റോഡിങ്ങനെ നേരെ വന്ന് രാമച്ചമ്പുഴ വഴി നേരെ കൊല്ലമ്പുഴ അങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. ഇത്രയും നേരം അപ്പുറ സൈഡിലാണ് നിന്നത്. മാമത്തെ കൺസ്ട്രക്ഷൻ, അതായത് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം അവിടെയാണ്. അപ്പം NH 66 ബൈപ്പാസ്, ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മാമത്ത് ഈ ഒരു ഭാഗത്ത് വന്ന് രാമച്ചമ്പുഴ വഴി നേരെ കൊല്ലമ്പുഴ ഇങ്ങനെ ഇറങ്ങി പോകും. അപ്പോൾ ഇതാണ്. അപ്പം നമ്മൾ നേരെ ഇനി കൊല്ലമ്പുഴയാണ് പോകുന്നത്. അപ്പം നമ്മൾ കൊല്ലമ്പുഴ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. നല്ല വെയിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:30 അപ്പം എന്തായാലും നമുക്ക് നേരെ കൊല്ലമ്പുഴയിലോട്ട് പോയിട്ട് വരാം. ഈ ചെയ്യുന്ന വീഡിയോക്കകത്ത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല താഴ്ചയുള്ളൊരു വഴിയാണ്. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ട് പോകണം. അപ്പം കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമ്മളിതിനകത്ത് എന്തെങ്കിലും മാക്സിമം കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം, കമൻ്റായിട്ട് അത് ഇതിനകത്ത് നമ്മളെ കമൻ്റായി ചെയ്യുക എന്താണ് നമ്മൾ മറന്നു പോയതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ കൊല്ലമ്പുഴയിട്ട് പോയിട്ട് വരാം. അപ്പം മാമം കൺസ്ട്രക്ഷനാണ് ആദ്യം കണ്ടത്, ബൈപ്പാസിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാമച്ചമ്പുഴയാണ് കണ്ടത്. ഇപ്പം നമ്മൾ കൊല്ലമ്പുഴ ഭാഗത്തൂടെയുള്ള ബൈപ്പാസിൻ്റെ വർക്കാണ് നോക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് മാമവും രാമച്ചമ്പുഴയിലും കണ്ട പോലെയുള്ള അത്രയും വർക്കൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇതിപ്പം മൂർത്തി ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കൊല്ലമ്പുഴ. ഇത് കൊല്ലമ്പുഴ കടവാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു കൊല്ലമ്പുഴ പാർക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തൂടെയൊക്കെയാണ് ബൈപ്പാസ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് വീടുകൾ ഇടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത് കൊല്ലമ്പുഴ പാർക്കാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ വീടുകൾ ഇടിച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് ബൈപ്പാസിൻ്റെ റോഡ് പോകുന്നത്. ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ ബൈപ്പാസിൻ്റെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇടിച്ച സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പം നേരെ കൊല്ലമ്പുഴ ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്. റോഡ് ഇങ്ങനെയായിരിക്കും വരാൻ സാധ്യത. ഇതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെയാണ് റോഡ് പോകാൻ സാധ്യത. കാര്യം ഇവിടെ രണ്ട് വീടുണ്ടായിരുന്നു, വലിയൊരു രണ്ട് നില വീടുണ്ടായിരുന്നത്. രണ്ടും ഇടിച്ചിട്ടുണ്ട്. ഇപ്പം മതിൽ മാത്രമേ ഉള്ളൂ വീടിൻ്റെ. ഇതിനകത്തൊരു വീടുണ്ടായിരുന്നു, അതും പൂർണ്ണമായിട്ട് ഇടിച്ച്. ഇവിടെയും
പൂർണ്ണമായും ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈപ്പാസ് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ചെറിയതായിട്ട് മണ്ണിട്ട് നികത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു മേൽപാലമാണ് വരുന്നത്. അത് നിലവിലുള്ള കൊല്ലമ്പുഴത്തെ ഈ റോഡ് ഇതേപോലെ നിലനിർത്തി ഇതുവഴി ഒരു പാലം കണക്റ്റായി പോകുന്നുണ്ട്. ഈ കാണുന്ന കൊല്ലമ്പുഴ ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ ബൈപ്പാസ് വരുമ്പോൾ ഇവിടെ നിന്ന് ബൈപ്പാസ് റോഡ് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജാണ് ആയിട്ടാണ് പോകുന്നത്. ഈ നിലവിൽ കാണുന്ന ഈ റോഡ് ഇതേപോലെ തന്നെ കാണും. ഈ നിലവിലുള്ള ഈ റോഡ് ഇതേപോലെ കണക്ക് ഇവിടെ ഉണ്ടാവും. പകരം ഇവിടെ നിന്ന് ഇങ്ങനൊരു ബ്രിഡ്ജാണ് കൊല്ലമ്പുഴ ജംഗ്ഷനിലുണ്ടാകുന്നത്. പല ആൾക്കാർക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് റൗണ്ട് ബോട്ടാണ് ഇവിടെ സിഗ്നൽ വരുമെന്നൊക്കെ. ഇപ്പം നിലവിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇവിടെ ഒരു പാലമാണ് വരുന്നത്. ഇങ്ങനൊരു പാലം പോകും. അതായത് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ പാലം ഉള്ള കണക്ക് ഇന്ന് ഇവിടെ ഒരു പാലം പോകും. അപ്പോൾ ഇത് നമ്മുടെ സ്ഥാപനമാണ് കിളു ഹോളോ ബ്രിക്സ് കൊല്ലമ്പുഴ. ആമച്ചമ്പുഴയിൽ നമ്മൾ കണ്ട കൺസ്ട്രക്ഷൻ നേരെ കൊല്ലമ്പുഴ ജംഗ്ഷനിൽ വന്ന് അവിടെ നിന്ന് നേരെ തോട്ടവാരം വഴി, തോട്ടവാരം ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതുവഴി തോട്ടവാരം വഴി വാമനൂര നദി കടന്ന് അപ്പുറത്ത് പോകും. അപ്പോൾ ഇതാണ് കൊല്ലമ്പുഴ നമ്മുടെ ജംഗ്ഷനിലെ അപ്ഡേഷൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടവാരത്താണ്. തോട്ടവാരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അവിടെ നിന്ന് അത് കൊല്ലമ്പുഴ നമ്മുടെ കൊല്ലമ്പുഴ ജംഗ്ഷനിൽ നിന്നും ആ തോട്ടവാരം വന്ന് ഇവിടെ വാമനപുരം നദിയുണ്ട്. ഈ വാമനപുരം നദി ക്രോസ് ചെയ്ത് നേരെ അപ്പുറത്ത് പോകും. ഇവിടെ രണ്ട് പാലമാണ് വരുന്നത്. കൊല്ലമ്പുഴ ജംഗ്ഷനിൽ നിന്നും നേരെ വന്ന് ഇവിടെ നിന്ന് ഒരു പാലമല്ല രണ്ട് പാലമാണ്. അത് വൺ വേയുടെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും വരാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് രണ്ട് പാലം വന്ന് നേരെ അപ്പുറത്തെത്തും. അവിടെ ചെന്നിട്ട് നേരെ പാലാങ്കോണമാണ്. പാലാങ്കോണം ജംഗ്ഷനിലേക്ക് കയറുന്ന പാലം ഇവിടെയാണ് വരുന്നത്. അടുത്തത് അപ്പുറ സൈഡിൽ പോയി നിന്നിട്ട് ഇവിടുത്തെ ഇങ്ങോട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണിച്ചു തരാം. നേരെ നമുക്ക് അപ്പുറം ആ ജംഗ്ഷനിൽ ആ സ്ഥലത്ത് പോകാം. ഈ നദിയുടെ ക്രോസ് ചെയ്ത് പോകാം. അത് നമ്മൾ വേറെ വഴി കൂടെ കറങ്ങി ചുറ്റി ഇവിടെ വരണം. അവിടെ ചെന്നിട്ട് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇവിടെ എല്ലായിടത്തും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പണി നടക്കുന്നത് പാലം വന്നു കഴിയുമ്പം ഒരൊറ്റ റോഡായിട്ട് ഇങ്ങനെ പോകും. ഞാനിപ്പം നിൽക്കുന്നത് നേരത്തെ നമ്മൾ നിന്ന കൊല്ലമ്പുഴ നദി, അതായത് വാമനപുരം നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. കുറച്ച് മുമ്പ് നമ്മൾ നിന്ന ആ സൈഡിലാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കൊല്ലമ്പുഴ ജംഗ്ഷനിൽ നിന്നും തോട്ടവാരം വരുമ്പോഴത്തേക്ക് കാണുന്ന സ്ഥലമാണ്. നമ്മൾ നേരത്തെ അവിടെയാണ് നിന്നത്. നമ്മൾ അവിടെ നിന്നിട്ടാണ് നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത്. ഇത് വാമനൂര നദി. അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് ബ്രിഡ്ജാണ് വരുന്നത്. ഇവിടെ വരുന്ന ബ്രിഡ്ജ് എന്ന് വെച്ചാൽ മേജർ ബ്രിഡ്ജാണ് ഇവിടെ വരുന്നത്. നദി കടന്ന് ക്രോസ് ചെയ്ത് പോകുന്ന ഒരൊറ്റ ബ്രിഡ്ജേ ഉള്ളൂ. അത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്, നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ട് ബ്രിഡ്ജായിട്ട് വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനായിട്ട് രണ്ട് ബ്രിഡ്ജാണ്. അത് സേഫ്റ്റിയുടെ പർപ്പസിന് വേണ്ടി, സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ വയ്ക്കുന്നത്. കാരണം ഹെവി ലോഡുകൾ വരുമ്പം സിംഗിൾ ബ്രിഡ്ജാണ് വരുന്നതെങ്കിൽ അത് വെയിറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് രണ്ട് ബ്രിഡ്ജായിരിക്കും ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് പോകുന്നത്. പിന്നെ ഈ റോഡ്, അതായത് ഈ പാലം കണക്റ്റായി ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇത് നേരെ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാങ്കോണമാണ്. അപ്പോൾ നമ്മൾ അടുത്ത് ഇനി പാലാങ്കോണം ജംഗ്ഷനിലാണ് പോകുന്നത്. അവിടുത്തെ ബൈപ്പാസിൻ്റെ വർക്ക് എങ്ങനെയാണ്, എത്രത്തോളം സ്പീഡിലാണ് നടക്കുന്നതെന്ന് അറിയാം. അതാ ഇവിടെ കണ്ട, ഇവിടെ മൊത്തം മലകളൊക്കെ ആയിരുന്നു, മലയും കുന്നൊക്കെയാണ്. അതൊക്കെ കംപ്ലീറ്റ് ഇടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പാലാങ്കോണം ജംഗ്ഷനിലെത്തിയിട്ട് നോക്കാം. ഇവിടെ വാമനപുരം നദി കഴിഞ്ഞ് വരുന്ന പാലം, അത് വാമനപുരം നദിയുടെ പാലം ക്രോസ് ചെയ്ത് വരുമ്പം കാണുന്ന ബൈപ്പാസ് റോഡാണ് ഈ കാണുന്നത്. ഇത് നേരെ പാലാങ്കോണം ജംഗ്ഷനിലേക്കാണ് ഈ റോഡ് നേരെ പോയിരിക്കുന്നത്. പണി എല്ലാ ജംഗ്ഷനിലും തകൃതിയായിട്ട് നടക്കേണ്ടതാ. കണ്ടോ, പിന്നെ കണ്ണത്താ ദൂരം വരെ നീണ്ട് കിടക്കുകയാണ്. അവിടെ ആ ഇൻഡി കാണുന്നത് പാലാങ്കോണം ജംഗ്ഷനാണ്. ഇപ്പോൾ ഈ റോഡ് നേരെ പാലാങ്കോണം ജംഗ്ഷനിലാണ് എത്തുന്നത്. ഇത് വാമനപുരം നദി, നേരത്തെ കണ്ട വാമനപുരം നദി ക്രോസ് ചെയ്ത് വരുന്ന പാലം ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറി പാലാങ്കോണം ജംഗ്ഷനിലോട്ട് പോകും. ഞാനിപ്പം നിൽക്കുന്നത് പാലാങ്കോണം ജംഗ്ഷനിലാണ്. ഈ കാണുന്നതാണ് പാലാങ്കോണം ജംഗ്ഷൻ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മണമാക്ക്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആലങ്കോട്. അപ്പോൾ ഇവിടുത്തെ ബൈപ്പാസിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് ബൈപ്പാസ് റോഡ് പോകുന്നത്. ഇതുവഴി വന്നിട്ട് ഈ നിലവിലുള്ള ജംഗ്ഷൻ, അതായത് ഈ പാലാങ്കോണം ജംഗ്ഷനിൽ നിന്ന് ഇത് ആലങ്കോട് പോകുന്ന റൂട്ടാണ്. നിലവിലത്തെ റോഡ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ഈ ബൈപ്പാസ് റോഡ് NH66 ബൈപ്പാസ് അണ്ടർപാസ് കൂടെയാണ് പോകുന്നത്. അപ്പോൾ പാലാങ്കോണം ജംഗ്ഷൻ ഇതേപോലെ തന്നെ നിലനിൽക്കും. ഈ റോഡ് ഇത് കണക്ക് തന്നെ കാണും. അപ്പം നമ്മുടെ ബൈപ്പാസ് ഇതുവഴി ഇങ്ങനെ വന്ന് അണ്ടർപാസ് വഴി ഇതുവഴി പോകും. ഈ റോഡ് ഇതേപോലെ തന്നെ ഇവിടെ നിലനിൽക്കുന്നതായിരിക്കും. ഇപ്പം ഞാനീ നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷനാണ് ആയാങ്കോണം ജംഗ്ഷൻ. അപ്പോൾ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ആറ്റിങ്ങൽ കല്ലമ്പലം റോഡാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് മണമ്പൂര് വരുന്ന റോഡാണ്. അപ്പം ഇതുവഴിയാണ് ബൈപ്പാസിൻ്റെ എൻഡ് ഇവിടെയാണ്. ഇവിടെയാണ് വന്ന് ലാൻഡിങ് ഇവിടെ വന്നിട്ട് ഈ NH66 മെർജ് ചെയ്തിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ബൈപ്പാസിൻ്റെ എൻഡാണ്. നമ്മുടെ പ്രോജക്റ്റ് കഴക്കൂട്ടം ആയാങ്കോണം പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആയാങ്കോണം ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്താണ്.
അപ്പൊ ഇതാണ് നമ്മുടെ ബൈപ്പാസ്. ഇതുവഴിയാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. ഇവിടുത്തെ കുറെ വീടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇവിടുന്ന് വീതി കൂട്ടി, അത് പഴയ NH66 വീതി കൂട്ടി മെർജായി പോകും. അപ്പൊ ഇതാണ് നമ്മുടെ ബൈപ്പാസിന്റെ എൻഡ്. ബൈപ്പാസിന്റെ എൻഡ് ഇതാണ്. അപ്പൊ കഴക്കൂട്ടം കടമ്പാട്ട് കോണം നാഷണൽ ഹൈവേ 66, അതിന്റെ ഒരു ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് മാക്സിമം എന്താ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ലാസ്റ്റ് നമ്മൾ എടുത്തു നിന്ന സ്ഥലമാണ് കടമ്പാട്ട് കോണം. അതാണ് നമ്മുടെ മാമത്ത് നിന്നും കടമ്പാട്ട് കോണം വരെയാണ് മറ്റേ ബൈപ്പാസിൻ്റെ എൻഡ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് മാമത്തായത് കൊണ്ട് അവിടെ തുടക്കവും ഈ കടമ്പാട്ട് കോണം എൻഡും ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ മാക്സിമം ഇൻഫർമേഷൻസ് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ വീഡിയോയിൽ അല്ല നമ്മൾ അവതരിപ്പിച്ച ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാര്യം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസാണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. പിന്നെ അടുത്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. ഇതിപ്പം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഇരിക്കുന്നത് നമ്മൾ പ്രവാസി മലയാളികളായിരിക്കും. നമ്മുടെ നാടിൻ്റെ, അതായത് ഇത് നമ്മുടെ ആറ്റിങ്ങലിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ആറ്റിങ്ങലിലുള്ള നമ്മുടെ ആറ്റിങ്ങലിലുള്ള ആൾക്കാർ ആകാംക്ഷയോടെ ഒരുപാട് നാളെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അതെന്തായാലും തുടങ്ങിയിരിക്കുകയാണ്. 2025 അവസാനത്തോടു കൂടി പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് ഇപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും.